ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു സ്പൂൺസ് ആൻഡ് ലേഡിൽസ്. നമ്മുടെ ഇന്നത്തെ അടുക്കളയിലെ വിഭവം ഒരു സ്വീറ്റ് പൊട്ടേറ്റോ, അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് എന്ന് പറയില്ലേ, അതുകൊണ്ടിട്ട് ഒരു മെഴുക്കുപുരട്ടിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇത് നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റും ആയിരിക്കും നല്ല കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 3 ചെറിയ സ്വീറ്റ് പൊട്ടേറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് ഇതുപോലെ ഇതാ കണ്ടില്ലേ, ഈ കനത്തിൽ, അധികം കനം പാടില്ല കേട്ടോ, കാരണം നമ്മൾ കുക്കറിലല്ല വേവിക്കാൻ പോകുന്നത്, നമ്മളൊന്ന് അടച്ചു വെച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ കനത്തിൽ ഇതുപോലെ ഇതാ ഞാനിങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. അതിന് മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ പതിപോലെ തന്നെയാണ്, ഒരു പാന് നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം, നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, ഒരു ടേബിൾ സ്പൂണോളം മതി. ഇതിലേക്ക് കടുകും ജീരകവും ചേർത്ത് കൊടുക്കാം, കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. കടുകും ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മൂത്ത് വരുമ്പോൾ ഒരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടേറ്റോ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ടോളണേ, അല്ലെങ്കിൽ കൂടിപ്പോയാൽ കഴിക്കാൻ പറ്റില്ല, ശ്രദ്ധിച്ചിട്ടോളുക. ഇനി ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. എരിവൊക്കെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെയാണ് കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എരിവ് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പറ്റില്ല വെച്ചാൽ നിങ്ങൾ കുറച്ച് ഇട്ട് കൊടുത്തോളൂ. മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിനൊന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. സൗദിയിൽ ഇപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ലഞ്ചിന്റെ ടൈമാണ്, കണ്ടില്ലേ, ഞാനിവിടെ തിരക്ക് പിടിച്ച് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്തടുപ്പിൽ കട്ടിപ്പുളിശ്ശേരിക്ക് വെന്തുകൊണ്ടിരിക്കുകയാണ് കഷ്ണങ്ങൾ. ഇപ്പം ഏകദേശം 8 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മളിത് വേകാൻ വെച്ചിട്ട്. ഇത് വെന്തോ നോക്കട്ടെ, കുറച്ച് വെള്ളം കൂടി ഇതിൽ വറ്റാനുണ്ട്. പിന്നെ ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് പല വിധത്തിൽ ആൾക്കാർ ഉണ്ടാക്കിയെടുക്കാറുണ്ട് കേട്ടോ. ചിലർ ഇതിനെ ഇങ്ങനെ കുക്കറിൽ വെച്ചിട്ട് അങ്ങനെയും കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്, നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്ന്. അപ്പോൾ ഇതൊരു 5 മിനിറ്റും കൂടി വെള്ളം വറ്റട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പം ഇതിലെ വെള്ളമെല്ലാം നല്ലോണം വറ്റി പാകത്തിന് വെന്തും കഴിഞ്ഞു. ഈ സമയത്ത് നമുക്ക് ലേശം കായത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ വെള്ളമോ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് കായത്തിൻ്റെ വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇവിടെ, ലിക്വിഡ് കായമാണ് എൻ്റെ കയ്യിൽ. ലേശം ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക, ലേശം തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തോരൻ റെഡിയാവും. ഇത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല, കഷ്ണങ്ങൾ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ ഡിഷുമായി തിരിച്ചു വരുന്നത് വരെ എല്ലാവരോടും ബൈ, താങ്ക് യു.